ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടി അംഗീകരിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയിൽ അനുകൂല പ്രതികരണവുമായി എത്തുകയാണ് ബിജെപി നേതാവ് സന്ദീപ് ബജസ്പതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ ജഗത് പ്രകാശ് നദ്ദ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധിയെന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കാൻ കോടതിയിൽ പോയവർ രാജ്യത്തോട് മാപ്പ് പറയണമെന്നാണ് സന്ദീപ് ബജസ്പതി വ്യക്തമാക്കുന്നത്. സന്ദീപ് ബജസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഏക് ദേശ് മേ ദോ വിധാൻ ദോ പ്രധാൻ ഓർ ദേ നിഷാൻ നഹി ചലേഗ. ഒരു രാജ്യത്ത് രണ്ട് ഭരണഘടന, രണ്ട് പ്രധാനമന്ത്രിമാർ, രണ്ട് ദേശീയ ചിഹ്നം ഒരിക്കലും അനുവദിക്കില്ല. 1952 June 26 ജനസംഘ സ്ഥാപകൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മൂന്ന് രാഷ്ട്ര സിദ്ധാന്തത്തെ എതിർത്ത് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലുള്ള പ്രഖ്യാപനമായിരുന്നു ഇത്. 2019 അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഇത് യാഥാർത്ഥ്യമാക്കിയതോടെ ജനസംഘം ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യം വിജയം കണ്ടിരുന്നു. കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് സുപ്രീം കോടതി ഇന്ന് തുല്യം ചാർത്തിയതോടെ രാഷ്ട്രം യഥാർത്ഥ സ്വതന്ത്രമാണ് നേടിയത്. 71 വർഷത്തെ തപസ്സിനൊപ്പം ശ്യാമപ്രസാദ് മുഖർജിയുടേത് ഉൾപ്പെടെ നൂറുകണക്കിന് ജീവനുകളും ഹോമിച്ചാണ് ഭാരതാംബ അടിമത്തത്തിന്റെ അവസാന ചിഹ്നവും കുടഞ്ഞുകളയുന്നത്. അന്താരാഷ്ട്ര മാന്യതയുടെ പേര് പറഞ്ഞ് രാഷ്ട്രത്തെ ഭീകരവാദികൾ കഴിഞ്ഞാടാൻ ഇട്ടുകൊടുത്ത പണ്ഡിറ്റിനോട് കലഹിച്ചാണ് ശ്യാമപ്രസാദ് മുഖർജി മന്ത്രിസ്ഥാനം രാജിവെച്ച് RSS പിന്തുണയോടെ ജനസംഘം സ്ഥാപിച്ചത്. ജനസംഘവും പിന്നീട് BJP ഏറ്റെടുത്ത ഒരു മുദ്രാവാക്യവും വോട്ട് ബാങ്കിന് വേണ്ടിയോ അണികളെ രോമാഞ്ചം അണിയിക്കാനോ വേണ്ടിയായിരുന്നില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഈ രാഷ്ട്രത്തെ അതിന്റെ എല്ലാ മഹത്വത്തോടുകൂടിയും പുനഃസൃഷ്ടിക്കുക എന്നത് മാത്രമാണ് BJPയുടെ ലക്ഷ്യം. അതിനായി അഹോരാത്രം പരിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, ആഭ്യന്തരമന്ത്രി അമിത് ഷാജി, BJP ദേശീയ അധ്യക്ഷൻ ജഗത് പ്രകാശ് നദ്ദജി എന്നിവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി. ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന സുപ്രീം കോടതി വിധിയെ BJP സ്വാഗതം ചെയ്യുന്നു. 370-ാം വകുപ്പ് മൂലം നിഷേധിക്കപ്പെട്ട എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ജമ്മുവിലെയും കാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇത്രകാലവും അവർക്ക് ഇതൊക്കെ നിഷേധിച്ചവർ ഇനിയെങ്കിലും തെറ്റേറ്റു പറയണം. 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കാൻ കോടതിയിൽ പോയവർ രാജ്യത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണം. ഇവിടെ യഥാർത്ഥ ലക്ഷ്യം കാശ്മീരിന്റെ വികസനമോ രാഷ്ട്രത്തിന്റെ സുരക്ഷയോ അല്ല എന്ന് കോടതി വിധിയോടെ തെളിഞ്ഞിരിക്കുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറമാണ് രാഷ്ട്ര സുരക്ഷ എന്ന് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മനസ്സിലാക്കണം. രാഷ്ട്രം ആദ്യം, രാഷ്ട്രീയം പിന്നീട്, ഇതാണ് നമുക്ക് വേണ്ട നിലപാട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.